1943 സെപ്റ്റംബർ 9 രാത്രിയിലെ മദ്രാസ് സെൻട്രൽ ജയിൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷ് സൈന്യം പിടികൂടിയ ഏതാനും പോരാളികളെ തൂക്കിലേറ്റാൻ പോകുന്നതിന്റെ തലേദിവസം പിറ്റേന്ന് തൂക്കിലേറ്റപ്പെടാൻ പോകുന്ന 26 വയസ്സുള്ള മലയാളിയായ ഒരു മുസ്ലിം യുവാവ് തടവറയിലിരുന്ന് തന്റെ പിതാവിനും സഹതടവുകാരനായ സുഹൃത്തിനുമായി ഓരോ കത്തുകൾ എഴുതുകയാണ്. അചഞ്ചലമായ ധൈര്യത്തോടെ മരണത്തെ നേരിട്ട ധീരനായ ആ പോരാളി പിതാവിനുള്ള കത്തിൽ ഇങ്ങനെ എഴുതി: പ്രിയപ്പെട്ട പിതാവേ, ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ടുപിരിയുന്നു. നാളെ രാവിലെ 6 മണിക്ക് മുമ്പായിരിക്കും എൻ്റെ എളിയ മരണം. ധൈര്യപ്പെടുക. അതെ, റംസാൻ മാസത്തിലെ 7-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 5 മണിക്കും 6 മണിക്കും മധ്യേ ഞാൻ മരിക്കുന്നു. വന്ധ്യനായ പിതാവേ, വാത്സല്യനിധിയായ ഉമ്മ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്കൊരാശ്വാസ വചനവും നിങ്ങളോട് പറയാനില്ല. ഞാൻ നിങ്ങളെ വിട്ടുപിരിയുന്നു. നമുക്ക് മഹശറയിൽ വീണ്ടും കാണാം. എന്നെപ്പറ്റി ദുഃഖിക്കരുതേ. എൻ്റെ ജീവിതത്തിൻ്റെ നാടകം അഭിനയിച്ച് തീർക്കുവാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് മരിച്ചതെന്ന് നിങ്ങൾ ഒരവസരത്തിൽ ചില ദൃക്സാക്ഷികളിൽ നിന്നും അറിയാനിടയാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കാതിരിക്കുകയില്ല, തീർച്ചയായും അഭിമാനിക്കുക തന്നെ ചെയ്യും. തൻ്റെ സഹപോരാളിക്ക് എഴുതിയ കത്തിൽ ആ ധീരൻ ഇങ്ങനെ കൂടി എഴുതി: നമ്മുടെ മരണം മറ്റനേകം പേരുടെ ജനനത്തിന് വഴിയൊരുക്കും. എണ്ണമറ്റ വീരന്മാർ, മഹാത്മാക്കളായ ഭാരതപുത്രന്മാർ, മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനായി സർവവും ത്യജിച്ചവർ ഇതിനകം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അവരോട് താരതമ്യപ്പെടുത്തിയാൽ നമ്മൾ പൂർണ്ണചന്ദ്രൻ്റെ മുമ്പിൽ വെറും മെഴുകുതിരികൾ. ഉന്നതമായ മൂല്യബോധങ്ങളുടെയും അളവറ്റ ദേശസ്നേഹത്തിൻ്റെയും അണപൊട്ടിയൊഴുകുന്ന ഈ 2 കത്തുകൾ ചരിത്രത്തിന് സമ്മാനിച്ച് പിറ്റേന്ന് പുലർച്ചെ നിശ്ചയദാർഢ്യത്തോടെ അയാൾ തൂക്കുമരത്തിലേക്ക് നടന്നു നീങ്ങി. അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ എന്ന് ബ്രിട്ടീഷുകാർ ചോദിച്ചപ്പോൾ മറുപടിയായി പറഞ്ഞു: നിങ്ങൾ ഇന്ത്യൻ ജനതയെ ഹിന്ദുവെന്നും മുസൽമാനെന്നുമുള്ള തരത്തിൽ ഭിന്നിപ്പിക്കുകയാണ്. ഞങ്ങളെ തൂക്കിലെറ്റുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതീകമായി ഞങ്ങളിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒരുമിച്ച് തൂക്കിലേറ്റണം. ബ്രിട്ടീഷുകാർ അത് അംഗീകരിച്ചു. പുഞ്ചിരിയോടെ അവർ തൂക്കുമേടയിലേക്ക് കയറി. മുദ്രാവാക്യ മുഖരിതമായ ജയിൽ വളപ്പിൽ നിന്നും ഉച്ചത്തിൽ അലയോലികൾ ഉയർന്നു. സാമ്രാജ്യത്വം തുലയട്ടെ, ബ്രിട്ടീഷ് ഭരണം അവസാനിക്കട്ടെ. 1943 സെപ്റ്റംബർ 10 റംസാൻ മാസത്തിലെ 7-ാം നാളിലെ വെള്ളിയാഴ്ച ആ ധീരദേശാഭിമാനികൾ രക്തസാക്ഷിത്വം വരിച്ചു. 26-ാമത്തെ വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അത്യുജ്വലനായ ആ യുവാവിൻ്റെ പേര് വക്കം അബ്ദുൽ ഖാദർ എന്നായിരുന്നു. സ്കൂളുകളിൽ നാം പഠിച്ച സാമൂഹ്യ പാഠപുസ്തകങ്ങളിൽ വക്കം അബ്ദുൽ ഖാദർ എന്ന പേര് നാം കണ്ടില്ല. ആരാധനയോടെ നാം വാഴ്ത്തുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികകളിലും വക്കം ഖാദർ എന്ന പേര് നാം കാണാറില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ചരിത്ര സ്മാരകങ്ങളില്ല, റോഡുകളില്ല, കെട്ടിടങ്ങളില്ല, ഓർമ്മദിനങ്ങൾ ആചരിക്കാൻ ആൾക്കൂട്ടങ്ങളുമില്ല. വക്കം ഖാദറിനെ പോലെ വരേണ്യ ചരിത്ര പുസ്തകങ്ങളിൽ ഇടം നേടാതെ പോയ അനേകം പേരുണ്ട്. ബിർസാമുണ്ടയെയും തിൽക്കാമാഞ്ചിയെയും ബാജി റൗത്തിനെയും പോലുള്ള ആദിവാസി സ്വാതന്ത്ര്യ സമര പോരാളികളെ പോലെ ജാതിയുടെയും വർഗത്തിൻ്റെയും സാമുദായിക സാമൂഹിക സാഹചര്യങ്ങളുടെയും പേരിൽ ചരിത്രത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട അനേകം പോരാളികൾ. മലബാർ സമരവും വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരുമെല്ലാം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന കാലത്ത് മലയാളികൾ കൂടുതൽ ഉയർത്തിപ്പിടിക്കേണ്ട പേരുകൂടിയാണ് വക്കം ഖാദർ. അത്ഭുതകരമായ ജീവിതം കൊണ്ടും ധീരമായ മരണം കൊണ്ടും ദക്ഷിണേന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾക്കിടയിൽ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട വക്കം ഖാദർ അക്ഷരാർത്ഥത്തിൽ ദക്ഷിണേന്ത്യയുടെ ഭഗത് സിംഗ് തന്നെയാണ്. കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആവേശകരമായ ഒരേടാണ് വക്കം അബ്ദുൽ ഖാദറിൻ്റെ ജീവിതം. എന്നിട്ടും സംഭവബഹുലമായ ആ ധീര ജീവിതത്തിൻ്റെ ചരിത്രം നമ്മോട് ചോദിക്കുന്നു: ആരാണ് എൻ്റെ കാൽപ്പാടുകൾ മായ്ച്ചു കളയുന്നതെന്ന്. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു പ്രദേശത്ത് മറ്റേതെങ്കിലും ഒരു സമുദായത്തിൽ ജനിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ മുഖമാകുമായിരുന്ന വക്കം ഖാദറിൻ്റെ അഭൂതപൂർവമായ ജീവിതം ഇന്ന് വിസ്മൃതിയിലാണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരായിരുന്നു വക്കം അബ്ദുൽ ഖാദർ? ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലെ വക്കം ഗ്രാമത്തിൽ കടത്തുകാരനായിരുന്ന വാവാക്കുഞ്ഞിൻ്റെയും ഉമ്മു സൽമയുടെയും മകനായി 1917 മെയ് 25 അബ്ദുൽ ഖാദർ എന്ന വക്കം ഖാദർ ജനിക്കുന്നത്. ചെറുപ്പത്തിലെ നന്നായി പാട്ടുകൾ പാടിയിരുന്ന, കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചിരുന്ന, അറിവുകൊണ്ടും കായികശേഷി കൊണ്ടും സംസാര രീതി കൊണ്ടും ഏവരെയും അത്ഭുതപ്പെടുത്തിയിരുന്ന ഖാദർ നാട്ടിലും സ്കൂളിലുമെല്ലാം ഹീറോ ആയിരുന്നു. അക്കാലത്ത് വക്കത്ത് നടന്ന ഒരു വർഗീയ ലഹള ഖാദറിനെ ഏറെ വേദനിപ്പിച്ചിരുന്നു. നിസ്സാരമായ ഒരു തീപ്പൊരി എങ്ങനെയാണ് നാശം വിതയ്ക്കുന്നതെന്ന് ഖാദർ ചിന്തിച്ചു. ബാല്യത്തിൽ തന്നെ യാഥാസ്ഥിതികത്വത്തിനും സമുദായ ഭ്രാന്തിനുമെതിരെ നിലപാടെടുത്ത ഖാദർ എല്ലാ സമുദായത്തിൽപ്പെട്ടവരെയും എല്ലാ ജാതിയിൽപ്പെട്ടവരെയും തൻ്റെ കൂട്ടുകാരാക്കി മാറ്റി. ചിറയൻകീഴിലും പരിസരങ്ങളിലും അക്കാലത്ത് നടന്ന സ്വാതന്ത്ര്യ സമര യോഗങ്ങളിൽ വിദ്യാർത്ഥിയായിരുന്ന ഖാദർ സജീവമായി പങ്കെടുത്തു.
നന്നായി പാടുമായിരുന്ന ഖാദർ ആവേശോജ്വലമായ വിപ്ലവ ഗാനങ്ങൾ കൊണ്ട് സമരസേനാനികളെ പുളകമണിയിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം കുഞ്ഞു ഖാദറിന്റെ സിരകളിൽ തീപിടിപ്പിച്ചു. അക്കാലത്ത് മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ ഗാന്ധി സഞ്ചരിച്ചിരുന്ന ട്രെയിൻ കടക്കാവൂർ സ്റ്റേഷനിൽ നിർത്തിയ സമയത്ത് വൻ ജനാവലിക്കിടയിലൂടെ ഇടിച്ചു കയറി ഗാന്ധിജിയുടെ കൈകൾ കടന്നുപിടിച്ച് മുത്തം വെച്ച സംഭവം ഖാദറിന് വലിയ അഭിമാനമായിരുന്നു. അക്കാലത്ത് ചിറയൻ കീഴ്, കടക്കാവൂർ, വക്കം, കിളിമാനൂർ, ആറ്റിങ്ങൽ, പറവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും യുവാക്കൾ തൊഴിൽ തേടി മലേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ പോകുന്നത് പതിവായിരുന്നു. ഖാദറിനെയും മലേഷ്യയിലേക്ക് അയച്ച് കുടുംബത്തിന്റെ അത്താണിയാക്കാൻ പിതാവും മാതാവും ആഗ്രഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിൽ ജീവിതം സമർപ്പിക്കണമെന്ന ആഗ്രഹം ഉള്ളിൽ തിര തള്ളുമ്പോഴും കുടുംബത്തിന്റെ സാഹചര്യങ്ങളും പ്രായമായി വരുന്ന പിതാവിന്റെയും മാതാവിന്റെയും ദുഃഖങ്ങളും കണക്കിലെടുത്ത് പ്രവാസിയാകാനായി ഖാദർ തീരുമാനിച്ചു. 1938 ജോലി തേടി ഖാദർ മലേഷ്യയിലെത്തി. വിദ്യാഭ്യാസ യോഗ്യത ഉള്ളതിനാൽ മലേഷ്യയിലെ പൊതുമരാമത്ത് വകുപ്പിൽ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ജോലി ലഭിച്ചെങ്കിലും ഖാദറിലെ വിപ്ലവകാരിക്ക് അധികകാലം അങ്ങനെ തുടരാനായില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം ഖാദറിന്റെ മനസ്സിനെ ഇളക്കിമറിച്ചു. മലേഷ്യയിൽ ഒരു ജോലിക്കാരനായി ഒതുങ്ങിക്കൂടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവിടുത്തെ ഇന്ത്യക്കാരുമായി കൂട്ടുചേർന്ന് ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കെതിരായി ഇന്ത്യക്കാരെ ഉത്ബോധിതരാക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്തു. അന്ന് മലേഷ്യയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിരുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ലീഗിൽ ചേർന്ന ഖാദർ പിന്നീട് സംഘത്തിലെ ഉജ്ജ്വല പോരാളിയായി വളർന്നു. അക്കാലത്ത് ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ലീഗുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന മലേഷ്യയിലെ കേരള മുസ്ലിങ്ങളുടെ കൂട്ടായ്മയായ കേരള മുസ്ലിം യൂണിയന്റെ സെക്രട്ടറിയായും ഖാദർ പ്രവർത്തിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യ പോരാട്ടത്തിന് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA ചേർന്ന ഖാദർ സേനയുടെ മർമ്മപ്രധാന വിഭാഗത്തിന്റെ ചുമതലക്കാരനായി. INA ഭടന്മാർക്ക് പരിശീലനം നൽകുന്നതിനായി മലേഷ്യയിലെ പെനാങ്ങിൽ രൂപീകരിച്ച സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ ശേഷം INA പോരാളികളുടെ കോർ യൂണിറ്റായ ചാവേർ സ്ക്വാഡിൽ പ്രമുഖനായി ഖാദർ മാറി. ചാവേർ സ്ക്വാഡിൽ ചേരാൻ സന്നദ്ധരായി അന്ന് ആയിരക്കണക്കിന് ദേശാഭിമാനികളായ ഇന്ത്യക്കാരാണ് മുന്നോട്ട് വന്നത്. എന്നാൽ കടുത്ത ഇന്റർവ്യൂവും പരിശീലനവും കഴിഞ്ഞ ശേഷം 33 പേരെ മാത്രമാണ് INA തിരഞ്ഞെടുത്തത്. ഇതിൽ നിന്ന് 20 പേരെയാണ് പിന്നീട് ഇന്ത്യയിലേക്ക് അയച്ചത്. ബ്രിട്ടീഷ് ഭരണം തകർക്കാൻ രഹസ്യ നീക്കത്തിന് INA നിയോഗിച്ച 5-അംഗ സംഘത്തിലെ പ്രധാനിയായി ഖാദർ മാറി. രഹസ്യമായി ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ സംഘം തീരുമാനിച്ചു. വക്കം ഖാദർ, അനന്തൻ നായർ, CP ഈപ്പൻ, മുഹമ്മദ് ഖനി, KA ജോർജ് എന്നിവരായിരുന്നു മാതൃരാജ്യത്തിന് വേണ്ടി ജീവൻ നൽകാൻ പുറപ്പെട്ട ധീരരായ ആ പോരാളികൾ. 1942 September 18 രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ പെനാങ് തുറമുഖത്ത് നിന്നും ഒരു ജപ്പാനീസ് അന്തർവാഹിനിയിൽ വക്കം ഖാദർ ഉൾപ്പെടെയുള്ള 5 പേർ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി ബാരിസ്റ്റർ N രാഘവൻ അവരെ ചേർത്ത് നിർത്തി അവസാനത്തെ ഉപദേശം നൽകി. എരിതീയിൽ വീഴുന്ന ശലഭങ്ങളെ പോലെ മരിക്കരുത്, അനിവാര്യമാണെങ്കിൽ മാത്രം ധീരന്മാരെ പോലെ മരിക്കുക. ഭീതിജനകമായ 9 ദിവസത്തെ സാഹസിക കടൽ യാത്രയ്ക്ക് ശേഷം അവർ കേരള തീരത്തെത്തി. മലപ്പുറം ജില്ലയിലെ താനൂരിനടുത്തുള്ള കടലിൽ കരയിൽ നിന്ന് ഏതാണ്ട് 5 മൈൽ അകലത്തിൽ സംഘത്തെ ഇറക്കിവിട്ട ശേഷം അന്തർവാഹിനി തിരികെ പോയി. അന്തർവാഹിനിയിലെ അർദ്ധപട്ടിണിയും വയറിളക്കവും ഛർദിയുമെല്ലാം കൊണ്ടുണ്ടായ ക്ഷീണത്തെയും ചീറിപ്പാഞ്ഞു വന്ന തിരമാലകളെയും അതിജീവിച്ച് അവർ നീന്തി കരപിടിച്ചു. ഓരോരുത്തരും ഓരോ ഭാഗങ്ങളിലേക്കാണ് നീന്തിയത്. കരയിലെത്തിയ വക്കം ഖാദർ നേരെ ചെന്നുപെട്ടത് ബ്രിട്ടീഷ് കോസ്റ്റൽ പെട്രോളിംഗ് സർവീസിലെ കോൺസ്റ്റബിളിന്റെ മുന്നിലായിരുന്നുവെന്നും ക്ഷീണിച്ചവശനായിരുന്ന ഖാദറിന് രക്ഷപ്പെടാൻ സാധിക്കാതിരുന്നതിനാൽ പിടിയിലകപ്പെട്ടു എന്നുമാണ് ചരിത്രത്തിൽ ചിലയിടത്ത് രേഖപ്പെടുത്തപ്പെട്ടത്. എന്നാൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ട ചില അപരിചിതരെ നാട്ടുകാരിൽ ചിലർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു എന്ന മറ്റൊരു വാദവുമുണ്ട്. ഖാദർ മാത്രമല്ല, കരയിലെത്തിയ സംഘത്തിലെ മറ്റുള്ളവരും അന്ന് പിടിക്കപ്പെട്ടിരുന്നു. പട്ടാളം പിടികൂടിയ സംഘത്തെ മലബാർ പോലീസിന് കൈമാറി. അങ്ങേയറ്റം ക്രൂരമായ മർദ്ദനമായിരുന്നു കസ്റ്റഡിയിൽ വെച്ച് വക്കം ഖാദറിനും സംഘത്തിനും ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇവരെ ആദ്യം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. പിന്നീട് 1 ആഴ്ചയ്ക്ക് ശേഷം 8 October കാലുകൾ ചങ്ങലക്കിട്ട് കയ്യിൽ വിലങ്ങണയിച്ച് പ്രത്യേക തീവണ്ടിയിൽ മദ്രാസിലേക്കും. ഏഷ്യയിലെ അക്കാലത്തെ ഏറ്റവും വലിയ തടവറകളിലൊന്നായ സെന്റ് ജോർജ് കോട്ടയിലേക്കാണ് INA ഭടന്മാർ എത്തിക്കപ്പെട്ടത്. ഇരുട്ട് നിറഞ്ഞ ഏകാന്ത തടവറയിൽ രാവിലെ 1 നേരം മാത്രമായിരുന്നു വാതിൽ തുറന്നിരുന്നത്. ജയിലിൽ വെച്ചാണ് ഖാദർ അറിയുന്നത് മലേഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ചാവേർ സ്ക്വാഡിലെ 4 ഗ്രൂപ്പിലെ 20 പേരെയും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പിടികൂടിയിട്ടുണ്ടെന്നും അവരെല്ലാം ഇതേ ജയിലിലുണ്ടെന്നും. 1943 January 17 INA പോരാളികളെ സെന്റ് ജോർജ് കോട്ടയിൽ നിന്ന് മദ്രാസ് സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. 4.5 വർഷങ്ങൾക്ക് മുമ്പ് ജോലിക്കായി അന്യരാജ്യത്തേക്ക് പറഞ്ഞയച്ച തന്റെ പ്രിയ പുത്രനെ കാണാനായി വൃദ്ധനായ വാവക്കുഞ്ഞ് മദ്രാസ് സെൻട്രൽ ജയിലിലെത്തി. പൊട്ടിക്കരഞ്ഞ ബാപ്പയോട് ഞാൻ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ത് ത്യാഗത്തിനും തയ്യാറാണെന്നും ബ്രിട്ടീഷുകാരോട് മാപ്പിരുന്നുകൊണ്ടുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട ബാപ്പ എന്നുമാണ് ഖാദർ പറഞ്ഞത്. 1943 March 8 സെൻട്രൽ ജയിലിലെ ഒരു ഹാൾ രഹസ്യ കോടതി മുറിയായി. INA പോരാളികളായ വക്കം ഖാദർ, അനന്തൻ നായർ, ബർദാൻ, ബോണിഫൈസ്, ഫൗജാ സിംഗ് എന്നിവരെ
കുറ്റക്കാരനെ കണ്ടെത്തി വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്നാൽ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ പ്രജയായ ബോണിഫൈസിനെ മറ്റൊരു നാട്ടുരാജ്യമായ ബറോഡയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് എന്നതിനാൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന് അധികാരമില്ല എന്ന സാങ്കേതികത്വത്തിലൂടെ തൂക്കുമരത്തിൽ നിന്ന് ആ കണിയാപുരത്തുകാരൻ രക്ഷപ്പെട്ടു. പിടിക്കപ്പെട്ട മറ്റു പ്രതികളുടെ കുറ്റം തെളിയിക്കാൻ ബ്രിട്ടീഷ് കോടതിക്ക് സാധിച്ചതുമില്ല. വേണമെങ്കിൽ ശുപാർശ കൊണ്ടും മാപ്പപേക്ഷ കൊണ്ടും വധശിക്ഷയിൽ നിന്നും വിടുതൽ നേടാവുന്ന സാഹചര്യം വക്കം ഖാദറിനുണ്ടായിരുന്നു. പക്ഷേ മരണത്തെ ഭയന്ന് ബ്രിട്ടീഷുകാരോട് വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. അങ്ങനെ 1943 സെപ്റ്റംബർ 10 വക്കം അബ്ദുൽ ഖാദറിനെയും സംഘത്തെയും ബ്രിട്ടീഷ് സൈന്യം നിർദ്ദയം തൂക്കിലേറ്റി. തലേന്ന് രാത്രി അദ്ദേഹം തന്റെ പിതാവിനും സുഹൃത്തിനും എഴുതിയ പ്രോജ്വലമായ കത്തുകളും അതിൽ കടൽ പോലെ തുടിക്കുന്ന ദേശസ്നേഹത്തിന്റെ അപാരത നിറഞ്ഞ വരികളും ചരിത്ര പ്രസിദ്ധമാണ്. മരണത്തിന് മുന്നിലും അടിപതറാത്ത ധീരനായ വിപ്ലവകാരിയും ശുഭാപ്തി വിശ്വാസിയായ സ്വാതന്ത്ര്യദാഹിയും തത്വജ്ഞാനിയുമായിരുന്നു വക്കം ഖാദർ എന്ന് ആ കത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ബോണിഫേസിന് എഴുതിയ കത്തുകളിൽ വക്കം ഖാദർ ഇങ്ങനെ കൂടി പറയുന്നു: എന്റെ പ്രിയപ്പെട്ട ബോണി, ഒരു ഭീകര ദുരന്തമാണ് വരാൻ പോകുന്നത് എന്ന് കരുതരുത്. ഇത് ലോകത്ത് സംഭവിക്കാറുള്ള നിസ്സാര കാര്യങ്ങളിൽ ഒന്നു മാത്രം. നിങ്ങളുടെ കൺമുന്നിൽ നടന്നിട്ടുള്ള മറ്റ് പല സംഭവങ്ങളുമായി തട്ടിച്ചാൽ നമ്മുടെ മരണം നമ്മുടെ എളിയ ത്യാഗം. എഴുതിക്കൊണ്ടിരിക്കുന്ന വാചകത്തിൽ നിന്ന് ഒരു വാക്ക് വെട്ടിക്കളയുന്നത് പോലെ മാത്രമാണത്. നമ്മുടെ ലക്ഷ്യത്തിൽ പുറപ്പാടിലേ തന്നെ നാം പരാജയപ്പെട്ടു. നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയതും വെറും ദൗർഭാഗ്യമായി പോയി. സാരമില്ല, വേണ്ടുവോളം ധീരന്മാരും ധാരാളം സമയവും നമുക്ക് മുന്നിലുണ്ട്. ഒരു സ്വതന്ത്ര ഭാരത പുരുഷനാകാൻ, സ്വതന്ത്ര മാതാവിന്റെ കൈകളാൽ ആലിംഗനം ചെയ്യപ്പെടാൻ നിങ്ങൾക്കിടവരട്ടെ. എനിക്കിതിനെപ്പറ്റി അധികമൊന്നും പറയാനില്ല. ഞങ്ങളെപ്പറ്റിയുള്ള ചിന്ത നിങ്ങളെ വേദനിപ്പിക്കരുത്. നാം എടുത്തിട്ടുള്ള പ്രതിജ്ഞ ഓർക്കുക. മനസ്സ് ചാഞ്ചല്യം കൂടാതെ കടമ നിർവഹിക്കുക, അതാണ് മനുഷ്യന്റെ കർത്തവ്യം. അതിനെയാണ് നാം ധർമ്മം എന്ന് പറയുന്നത്. പരാജയം വിജയത്തിന്റെ ആരംഭമാണ്, എല്ലാ മംഗളങ്ങളും തരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ മറക്കുകയില്ലെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സമാനതകളില്ലാത്ത ഒരു അധ്യായമായി വെള്ളി നക്ഷത്രം പോലെ ജ്വലിച്ചു നിന്നിട്ടും വക്കം ഖാദറിന്റെ കാൽപ്പാടുകളെ ആരോ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. അങ്ങനെ വിസ്മൃതിയിൽ ആണ്ടുപോകേണ്ട ഒരു ജീവിതമല്ല ധീരനായ വക്കം ഖാദറിന്റേത്. വേഗത്തിലുള്ള വാർത്തകൾ, സമഗ്രമായ വാർത്താ വിശകലനങ്ങൾ, ലേഖനങ്ങൾ, അഭിമുഖങ്ങൾ, പ്രതികരണങ്ങൾ, ആഴത്തിലുള്ള റിപ്പോർട്ടുകൾ, ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. സിറിഞ്ചിനകത്ത് വെള്ളം കൊണ്ടിട്ട് മോന്തയ്ക്ക് അടി കത്തി വെച്ച് കുത്താനും കുടിവെള്ളത്തിനായി പുതിയ അവർ അംബേദ്കറിന്റെ പാതയിൽ പിന്നെ നാം പാടും. വീണ്ടും ഒരു ജാതി കൊലപാതകം അനുഭവിക്കുന്നവർക്ക് നീതിയിലധിഷ്ഠിതമായ നിലപാടുകൾ, വസ്തുതകളിലൂന്നിയ വിശദീകരണങ്ങൾ, വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള മാധ്യമ ഇടപെടലുകൾക്കായി നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള 5 വ്യത്യസ്ത സ്കീമുകൾ വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കാം. മഹാമാരിയുടെയും രാഷ്ട്രീയ പ്രതിസന്ധികളുടെയും കാലത്ത് നേരിനൊപ്പം നിൽക്കാൻ നിങ്ങൾ കൂടെയുണ്ടാകുമല്ലോ.